ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പലർക്കുള്ള ഒരു പേടിയാണ് നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലൊക്കെ ഹാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടി വെച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ആപ്ലിക്കേഷനൊക്കെ ഇപ്പോൾ ഒരുപാട് ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നമ്മൾ ലോഞ്ച് ആയിട്ടുണ്ട്, ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം ഫ്രണ്ട്സോ വിക്ടമോ നമ്മൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആരെങ്കിലൊക്കെ ഹാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊന്നും അറിയില്ല. നമ്മളെ സാധനങ്ങളൊക്കെ അവരടുത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങനത്തെ ഓരോ നല്ല അടിപൊളി ടെക്നോളജി വീഡിയോസ് ഒക്കെ ഇതിലൂടെ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലോ, സബ്സ്ക്രൈബ് ചെയ്യണം. ചുവന്ന ബട്ടണിൽ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം ഞാൻ ഇടുന്ന പുതിയ പുതിയ അടിപൊളി ടെക്നോളജി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹാക്കിംഗ് വീഡിയോസും ഉണ്ട്. ഹാക്കിംഗ് മീൻസ് ഒരാളെ പ്രൈവസി കയറാനല്ല, നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ നമുക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. രണ്ട് ഹാക്കേഴ്സ്മാരുള്ള ഒന്ന് ഹൈ ഹാക്കേഴ്സ്, കോഡിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഹാക്ക് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ലോ ഹാക്കേഴ്സ്മാരുണ്ട്. അവരെ വെച്ചിട്ടാണെങ്കിൽ ഈ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ട് സ്പൈ ആപ്ലിക്കേഷനൊക്കെ നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ആക്കിയിട്ട് നമ്മളെ ഡാറ്റാസ് ഒക്കെ മൊത്തം ചോർത്തും. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലോ ഹാക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഹാക്കേഴ്സിനല്ല, നമ്മൾ പലരും ഹാക്കേഴ്സ് ആയി പോകുന്നതാണ്. നമ്മൾ വിക്ടിമിൻ്റെ അതോ ഫ്രണ്ട്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആയി പോകുന്നതാണ്. അപ്പോൾ അവരെ ഹാക്കേഴ്സ് എന്നുള്ള പേര് വീണ്ടു പോകുന്നതാണ്. അപ്പോൾ ഇവരെന്താക്കുന്ന വെച്ചിട്ടാണെങ്കിൽ സ്പൈവെയർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഡാറ്റാസ് മറ്റുള്ളവർക്കും കൂടി പോകുന്നതാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള വെച്ചിട്ടാണെങ്കിൽ ഈ ലോ ഹാക്കേഴ്സ്മാർ സ്പൈ ആപ്ലിക്കേഷൻ മറ്റേ വിക്ടിമിൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ആക്കുക. അപ്പോൾ നിങ്ങൾ മസ്റ്റ് നിങ്ങൾ നിങ്ങളെ ഫോൺ ഒരിക്കലും ഹാക്ക്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ വിക്ടിമിനോ നിങ്ങളെ ഫ്രണ്ട്സിനോ നിങ്ങളെ ആർക്കും നിങ്ങളെ ഫോൺ ആർക്കും കൊടുക്കരുത്. ഒരു അടിപൊളി ലോക്ക് വെക്കാം. ഒരു ലോക്ക് വെക്കുന്ന നല്ല, കാരണം വെച്ചിട്ടാണെങ്കിൽ നിങ്ങളെ ഫോണൊക്കെ കളഞ്ഞു പോയിക്കാണെങ്കിലും അതും വലിയ പ്രശ്നമാണ്. അപ്പോൾ കളഞ്ഞു പോയിക്കാണെങ്കിൽ എത്ര തരത്തിൽ നമുക്ക് വീണ്ടെടുക്കാൻ എന്നുള്ളത് ഞാനൊരു ടോപ്പിക്കായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടാം. അതാണ് നല്ലത്. അല്ലെങ്കിൽ ഇപ്പോഴത്തേക്കാണെങ്കിൽ നടക്കൂല. ഇപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ലോ ഹാക്കേഴ്സ്മാർ ഇങ്ങനത്തെ സ്പൈവെയർ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങളെ ഫോണിൽ ഇൻസ്റ്റാൾ ആകും. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഈ സ്പൈവെയർ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ആയിക്കാണ് എങ്ങനെ അറിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ സെറ്റിങ്സ് പോവാം. സെറ്റിങ്സ് പോയിട്ട് ആപ്പിൻ്റെ സെറ്റിങ്സ് ഉണ്ടാവും. ആപ്പിൻ്റെ മാനേജർ എല്ലാവരും എടുക്കുന്ന അറിയുന്നതാണ്. അപ്പോൾ ആപ്പ് സെറ്റിങ്സ് പോയിക്കാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ താഴെ പോയിക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാം. ചിലപ്പോൾ അതൊക്കെ സ്പൈ ഈ ഇപ്പം വരുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്പൈ ആപ്ലിക്കേഷൻ അല്ല, ഏഡ് വർക്കിംഗ് ആണ്. ഏഡ് എന്ന് വെച്ചിട്ടാണെങ്കിൽ എല്ലാത്തിലും ഏഡ് ഇൻജെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോ ആപ്ലിക്കേഷനും ഇതൊക്കെ ഓപ്പൺ ആക്കുമ്പോഴത്തേനും അപ്പോൾ ഏഡ് വരും. ഏത് ആപ്ലിക്കേഷൻ എന്നാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞത്, ഈ ഐഡിയ നിങ്ങൾക്ക് എപ്പോഴും ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ ഇതാ ഇപ്പോൾ ഒരു ഏഡ് വന്നിരിക്കാം. ഏഡ് വന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മൈനസ് പോയിന്റ് ഉണ്ടാവും അവിടെ. ഈ മൈനസ് പോയിന്റ് നമ്മൾ ക്ലിയർ ചാറ്റ് ചെയ്യരുത്. അപ്പോൾ ഞാൻ കാണിച്ചാൽ അപ്പൊ ഞാനിപ്പോ ഇത് ക്ലിയർ ചെയ്തത്. ഈ ക്ലിയർ ചെയ്യുന്ന ആ സ്ഥലത്ത് ഇപ്പോ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാം എന്തെങ്കിലും ക്ലിയർ ചെയ്ത ആ സ്ഥലത്ത് ഉണ്ടാവും നിങ്ങളുടെ എന്തെങ്കിലും ആ ഏഡ് വന്ന ഏത് ആപ്ലിക്കേഷൻ എന്നാണ് ഏഡ് വന്നതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാനില്ല. അമ്മായിട്ട് സ്പൈ ആണ് ഇപ്പൊ കൊടുക്കുന്നത്. അപ്പോൾ ഈ മോഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക. നിങ്ങൾ ഗൂഗിളൊക്കെ അടിച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഗൂഗിൾ ഒരുപാട് സ്പൈവെയർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്തെങ്കിലും ഗൂഗിൾ റിമൂവ് ആക്കിയില്ല, അതിനൊക്കെ റിപ്പോർട്ട് അടിക്കണം. കാരണം വെച്ചിട്ടാണെങ്കിൽ അത്രക്കും സ്പൈവെയർ ആണ് അതിൽ നടക്കുന്നത്. നമ്മൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കിയാണെങ്കിൽ പിന്നെ ആ ആപ്ലിക്കേഷനെ കാണൂല. ഇപ്പോൾ നമ്മളെ ഡാറ്റാസ് ഒന്നല്ല ഇപ്പോൾ അവർക്ക് വേണ്ടത്. കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പറയാലോ, ഡാറ്റാസ് ഒന്നും ഇപ്പോൾ ഒരു ഹാക്കർമാരും ആരും അടിപൊളിയായിട്ട് എടുക്കുന്നില്ല, അവർക്ക് ആവശ്യമില്ല. പക്ഷെ ഡാറ്റാസിനൊക്കെ ഭയങ്കര വില ആണ്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ അവർ എന്ന് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വെച്ചിട്ടാണെങ്കിൽ ഏഡാണ് പരസ്യം. ഈ പരസ്യം നിങ്ങൾക്ക് കാണാൻ നിങ്ങൾ എല്ലാത്തിലും വരുന്നത്. ഇപ്പോൾ പരസ്യം ബ്ലോക്ക് ആക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും പറയാം, ഒരു പരസ്യം ബ്ലോക്ക് ആക്കിയപ്പോൾ എന്താ വൈകിയത്. അപ്പോൾ ഗൂഗിൾ പോയിട്ട് ബ്ലോക്ക് ദിസ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കിയാൽ മതി, നിങ്ങളെ സകല ഏഡും ബ്ലോക്ക് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഏഡിൻ്റെ കുഴപ്പമുണ്ടാവില്ല, അതൊന്ന് ഇതാക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പലരും ഇൻജെക്ട് ചെയ്ത് വെക്കുന്നത് ഏഡാണ്. നമ്മളെ ഞാനിപ്പോൾ ഒരു ചെറിയ ടോപ്പിക്കും കൂടി പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ഇപ്പോൾ സിനിമയൊക്കെ കാണുന്നതാണ്. സിനിമയ്ക്ക് എന്തിനാണ് അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്? നമ്മൾ കറണ്ട് ബില്ല് അടിക്കുന്നതിന്. കറണ്ട് ബില്ല് മാത്രമല്ല ഫ്രണ്ട്സ്, നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾക്ക് തന്നിട്ട് അവർ മൂന്നാലാട്ടാണ്. കാരണം വെച്ചിട്ടാണെങ്കിൽ ഞാൻ പറയാൻ കാരണം വെച്ചിട്ടാണെങ്കിൽ അവരിടുന്ന ഏഡ്, അവരിടുന്ന ഓരോ ഏഡ്, നമ്മളിപ്പോൾ ഒരു സിനിമ കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പം തന്നെ പരസ്യം വെക്കുന്നുണ്ട്. ആ പരസ്യത്തിന് അവർക്ക് കോടിക്കണക്കിന്, നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടി കോടിക്കണക്കിന് അവർക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ടും നമ്മളിൽ നിന്ന് ഊറ്റല്ല കേബിൾ ബില്ല് മറ്റേ ബില്ല് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ
നമ്മളെ പറ്റുന്നത് നമ്മളെ നിന്ന് വരണ്ടാനാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്താക്കി വെച്ചാൽ, കുറച്ച് വിവരം വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മനസ്സിലാക്കി അവരിൽ നിന്ന് ആ ഏടൊക്കെ ഒന്ന് പോക്കി കുറച്ചൊക്കെ അവർ ആരും എതിർക്കാൻ പോകില്ല. കാരണം വെച്ചിട്ടാണെങ്കിൽ എന്തിനും എതിർക്കാൻ എല്ലാവർക്കും സമയമില്ല, എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്, എല്ലാവരും വലിയ വലിയ ആൾക്കാരാണ്. അപ്പോ എനിക്ക് പറയാനുള്ള, ഞാൻ പിന്നെ ഞാൻ വലിയ എതിർത്തിട്ട് കാര്യമൊന്നുമില്ല, അവരെ ഇഷ്ടം അവരെ സാധനത്തിന്. എനിക്കാകെ 15,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, അവർക്ക് വെച്ച് കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെയാണെങ്കിൽ ചെറിയ അവിടെ മുടി തട്ടിക്കാൻ നമ്മളെ ചിലപ്പോ ഇന്നെ കൊന്നിതൊക്കെ വരും. അപ്പൊ അതൊക്കെ വേറെ അത് വീട്. അപ്പോ നിങ്ങളെന്തൊക്കെ, നിങ്ങൾക്ക് ഏടും കാര്യങ്ങളൊക്കെ അവർക്ക് കോടികൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ ഇപ്പൊ യൂട്യൂബ് തന്നെ നിങ്ങൾ കണ്ടാൽ മതി, അവർ ഏട് വെച്ച്. എൻ്റെ ഇതുവരെ ഏട് ഓൺ ആയിട്ടില്ല, എന്റെ ഏടും ഒരു ഉണ്ട പോലെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയില്ല. യൂട്യൂബിൽ നിന്ന് കിട്ടി വെച്ചിട്ടാണെങ്കിൽ ചെറിയ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്, യൂട്യൂബിന്റെ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. വേറെ വലുതായിട്ടൊന്നും യൂട്യൂബിന്റെ ഏട് ഇതുവരെ ഓൺ ആയിട്ടില്ല. ഓൺ ആക്കാനുള്ള പരിശ്രമത്തിലാണ് കുറെ ആൾക്കാർ പറഞ്ഞത്, നീ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ കെട്ടിട്ട് എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇതാക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം. അപ്പോ ലോ ഹാക്കേഴ്സിന് ഞാൻ പറഞ്ഞല്ലോ, ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് അവർ പരമാവധി ഈ. അപ്പൊ നിങ്ങൾ എന്താക്കി വെച്ചിട്ടാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ സെറ്റിങ്സ് പോയിട്ട് ആ ആപ്ലിക്കേഷൻ ഒക്കെ നോക്കിയിട്ട് നിങ്ങളെ പരമാവധി നിങ്ങളതൊക്കെ ആപ്ലിക്കേഷൻ ഇഷ്ടമില്ലാത്ത, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്ന ഏടൊക്കെ വരുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഉടനെ തന്നെ അപ്പൊ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന. പിന്നെ നിങ്ങൾ പ്രൈവസി വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഹാക്ക് ചെയ്യുന്ന സ്പൈ ആപ്ലിക്കേഷനിലൂടെയാണ്. പിന്നെ ഹൈ ഹാക്കേഴ്സ്മാർ യൂസ് ചെയ്യുന്ന കോഡിംഗ് മെത്തേഡാണ് ഈ ടെർമെക്സ്, കാലിനിങ്സ്, അങ്ങനെയുള്ള ഓരോ മെത്തേഡാണ്. ഈ ലിങ്കിലൂടെ അറ്റാക്ക് ഉണ്ട്, ഈ ഫോട്ടോയിലൂടെ ഒരാളെ ഫോട്ടോ വെച്ചിട്ട് അവരുടെ ലൊക്കേഷൻ വരെ നമുക്ക് എടുക്കാൻ കഴിയും. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ചും കൂടി റിസൾട്ട് കുറച്ചും കൂടി ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കിട്ടിക്കുകയാണെങ്കിൽ, നല്ല നല്ല റിസൾട്ട് കിട്ടിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് വീഡിയോ ഇടും. വെറുതെ ഫേക്ക് വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ, ഒറിജിനൽ വീഡിയോ തന്നെ കിട്ടണം. പിന്നെ നമുക്ക് ഒരാളെ ഫോട്ടോ കിട്ടിക്കുകയാണെങ്കിൽ അയാൾ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ വാട്സപ്പിലൊക്കെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കുറേ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരാളെ ഫോട്ടോ കിട്ടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ എന്തെങ്കിലും ഈ പോലീസുകാർക്കും കുറച്ച് ഉപകാരപ്പെടും, പക്ഷേ അത് കുറച്ച് ആൾക്കാർക്കും പണിയാവും. അപ്പം അതിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഞാൻ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ വെച്ചിട്ടാണെങ്കിൽ ഈ ഹയർ ഹാക്കേഴ്സ്മാർ ഈ കോഡിങ്ങും കാര്യങ്ങളും മാൽവെയറൊക്കെ ഇഞ്ചക്ട് ആയി അവർ അതാണ് നടന്മാർ, അവരാണ് ശരിക്കും നടന്മാർ. അല്ലാണ്ട് ഈ സ്പൈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് ഹാക്ക് ചെയ്യുന്നവർ ഹാക്കറല്ല, അവർ കോക്കറാ. അപ്പോൾ ഈ എന്തെങ്കിലും ചെറിയ ആപ്ലിക്കേഷൻ, അവരുടെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കും, അവരുടെ എന്തെങ്കിലും കോഡിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അത് അയച്ചു കൊടുത്തിട്ട് അവരെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അവരെ ഏടൊന്നല്ല, അവർ ഏഡ് ഇഞ്ചക്ട് ചെയ്യാനൊന്നല്ല നോക്കുന്നത്, അവർ സ്പൈ ഇതൊക്കെ ഇതാക്കാനുള്ളതാണ്. അപ്പോൾ ഹാക്കർമാർ പല വിധത്തിലുണ്ട്. എന്തിനാ സ്വന്തമായിട്ട് സ്വന്തം താല്പര്യത്തിൽ മറ്റുള്ളവരെ ഹാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ഈ നമ്മുടെ നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന ഹാക്കേഴ്സ്മാരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്, നമ്മളെ നാടിനൊക്കെ രക്ഷിക്കുന്ന തന്നെ അവരാണ്. അപ്പോൾ നിങ്ങൾ ഹാക്കർമാരെന്ന് വെച്ചിട്ടാണെങ്കിൽ പുച്ഛിച്ച് താളാൻ നിൽക്കാനും വേണ്ട. അപ്പോൾ ഇതേമാതിരി പിന്നെ നിങ്ങളെ ഫോണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിടാം. നിങ്ങളെ ഫോൺ കുറച്ച് നേരം ഓഫാക്കിടാം, ഓഫാക്കിയിട്ടൊരു നല്ല ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോണിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ സ്പൈവെയർ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ അതിനൊക്കെയായിട്ട് കുറച്ച് ടോപ്പിക് പറയാം. അപ്പോൾ ഒരു ടോപ്പിക്കായി. പിന്നെ രണ്ടാമത്തെ ടോപ്പിക് എന്ന് വെച്ചിട്ടാണെങ്കിൽ, നിങ്ങൾ പലരും എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ അലോ അലോ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അവിടെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ്, പ്ലേ സ്റ്റോർ എന്ന് വെച്ചിട്ടാണെങ്കിൽ കുറച്ച് പ്ലേ സ്റ്റോറിൻ്റെ വലിയ കുറ്റം ഞാൻ പറഞ്ഞല്ലോ, ഏഡാണ്, ഏഡ് വർക്ക് ചെയ്യും. അവർക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏഡ് പലതും ഏഡ് ഇതാക്കിയിട്ടും അവർ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്യാത്തത്. പക്ഷേ എന്തെങ്കിലും ഹാക്കിങ്ങിൻ്റെ പരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ അപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് തട്ടിക്കാളും. അപ്പോൾ ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ജെനുവിൻ ആണോ നോക്കിയിട്ട് അലോ എന്ന് അമർത്തിയാൽ മതി. കാരണം അലോ നമ്മൾക്ക് എപ്പോഴും നോക്കേണ്ടത് ഈ അലോ ബട്ടൺ അമർത്തുമ്പോഴാണ് നമ്മൾക്ക് സീൻ വരാം. ഇപ്പം എന്ത് ഈ കോഴിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഹാക്കർമാരെ ലിങ്ക് അയച്ചിട്ടാണെങ്കിൽ, ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അലോ എന്ന് ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ അവർക്ക് കിട്ടേണ്ടതൊക്കെ അവർ തപ്പി പൊടിച്ച് എടുത്ത് കൊണ്ടുപോകും. അപ്പം നിങ്ങളത് മനസ്സിലാക്കാം. പിന്നെ വിളിച്ചിട്ടാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ നിങ്ങൾ കോൾ ചെയ്തിക്കാണ്, ഞാനിപ്പോൾ ഒരാളെ കോൾ ചെയ്തിക്കാണ്, അപ്പോൾ പെട്ടെന്ന് ഞാൻ കട്ടാക്കിയിട്ടും ഒരു 5 മിനിറ്റ് 5 സെക്കൻഡ് ആയിട്ട് എടുക്കുന്നുണ്ട്, കുറച്ച് നേരം എടുക്കുന്നുണ്ട്. നിങ്ങളെ ഫോൺ ആരോ ട്രാക്ക് ചെയ്യുന്നുണ്ട്, ആർക്കോ സംസാരിക്കുന്നത് കേൾക്കാൻ നോക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കാം. നിങ്ങളെ വിളിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കട്ടാക്കിയിട്ട് ഒരു 5 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടാണ് കട്ടാവുന്നതെങ്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. പിന്നെ വെച്ചിട്ടാണെങ്കിൽ അപ്പോൾ ലാസ്റ്റത്തെ ടോപ്പിക് എന്ന് വെച്ചിട്ടാണെങ്കിൽ, പലരും ഈ ഹോട്ട്സ്പോട്ട്, ബ്ലൂടൂത്ത് അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഓൺ ആക്കിയിടുന്നുണ്ട്.
ഓരോരോ ഓപ്ഷൻസ് ഓൺ ആക്കിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളെ വൈഫൈ ഇതൊക്കെ ഓൺ ആണെങ്കിൽ അവർക്ക് ചില ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് ചെയ്തിട്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് കയറാൻ പറ്റും, നിങ്ങളെ ഫയൽ മൊത്തം അവർക്ക് ചാമ്പാൻ പറ്റും. അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാം. അപ്പൊ ഓരോ സാധനം കൂടി നിങ്ങളെ ഫോണ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങളാണ്, നിങ്ങളൊന്ന് അറിയിച്ചാൽ മതി. ഓരോരുത്തരും യൂസ് ചെയ്യുന്ന ഓരോരുത്തരും സ്വഭാവം അറിയണമെങ്കിൽ ജസ്റ്റ് അവരുടെ ഫോണ് നോക്കിയാൽ മതി. ഇപ്പൊ എന്റെ സ്വഭാവം അറിയണമെങ്കിൽ എന്റെ ഫോൺ നോക്കിയാൽ മതി. ഞാൻ എന്തൊക്കെയാണ്, എന്തൊക്കെ പാട്ടാണ്, എന്തൊക്കെ ഇതാണ് കേൾക്കുന്നത്, ഞാൻ ലോലനാണോ, എങ്ങനെയാണോ, എങ്ങനെയാണ് ഹാക്കറാണോ, എങ്ങനെയാണെന്നുള്ളതൊക്കെ എന്റെ ഫോൺ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഒരാളെ ഒരു കഞ്ചാവാണോ എന്താണെന്നൊക്കെ അവന്റെ ഫോൺ നോക്കിക്കാണെ അവന്റെ ഫോണിൽ ഉണ്ടാവും എന്തൊക്കെയാണ് അവന്, അവനൊരു ഇതാണോ അതാണോ എന്നുള്ളതൊക്കെ എല്ലാരോതും ഒരു ഫോണാണ്. അപ്പൊ എന്റെ സ്വഭാവം മനസ്സിലാക്കണേ മസ്റ്റ് അവന്റെ ഫോൺ വാങ്ങിയാൽ മതി. അവന്റെ സ്വഭാവം മൊത്തം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ മൊബൈൽ ഫോണാണ് ഇപ്പൊ എല്ലാരെ കയ്യിലുള്ളത്. അപ്പൊ മൊബൈൽ ഫോണിനെ കുറിച്ചിട്ട് ഞാൻ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്താക്കുക വെച്ചിട്ടാണെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇടുന്ന ഇതൊക്കെ കഷ്ടപ്പെട്ടിടുന്ന വീഡിയോസ് ആണ്. അപ്പൊ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാ സപ്പോർട്ടിങ്ങും വേണം നെക്സ്റ്റ് വീഡിയോ അടിപൊളി വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഞാൻ വരും. അപ്പൊ ഗുഡ് ബൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. സ്പൈ ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാം. ഈ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഗുഡ് ബൈ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്യും. ഓക്കേ.